വെച്ചു അഥവാ മാർക്കറ്റ് നിലനിൽപ്പിന് പിന്നിലുള്ള ദൃഷ്ടിഗോചരമല്ലാത്ത കാണാൻ കഴിയാത്ത കൈ എന്നർത്ഥം. ഇങ്ങനെ ആരംഭിച്ച ഈ ഇതിനെ ഈ ദൃഷ്ടിഗോചരമല്ലാത്ത കയ്യെ സിദ്ധാന്തവൽക്കരിച്ചത് പിൽക്കാലഘട്ടത്തിലെ ലേസേ ഫെയർ സിദ്ധാന്തത്തിൻ്റെ വക്താക്കളാണ്. അതല്ലി എല്ലാം അടിത്തറ എങ്ങനെയാണ് മനുഷ്യ മനസ്സിലുള്ള സ്വാർത്ഥതയെ കൂടുതൽ ശക്തമായി ഉദ്ദേപിപ്പിച്ച് വസ്തുക്കളെ വിൽക്കുവാൻ കഴിയും എന്നുള്ളതായിരുന്നു എക്കാലഘട്ടത്തിലെയും ലേസേ ഫെയർ സിദ്ധാന്തങ്ങളുടെ സാമ്പത്തിക ഉദാരീകരണ സിദ്ധാന്തങ്ങളുടെ മുഴുവനും സൈദ്ധാന്തികരുടെ ശ്രദ്ധയതിരായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ശ്രദ്ധയിൽ നിന്ന് ഉടലെടുത്ത ഒരു സംസ്കാരത്തിൽ ആ സംസ്കാരത്തിൽ നിന്നുണ്ടാകുന്നത് തീർച്ചയായും ഏത് രൂപത്തിലുള്ള സന്തതികളാണ് എന്നും നമ്മുടെ കാലത്തിൻ്റെ നമ്മുടെ കാലത്ത് നമ്മളിൽ അടിച്ചേൽപ്പിക്കുവാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സംസ്കാരം എന്താണ് എന്ന് നാം തിരിച്ചറിയാൻ ആരംഭിക്കുമ്പോഴാണ് ആ സംസ്കാരത്തിന് ഏത് രൂപത്തിലുള്ള പ്രതിരോധമാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുക. യഥാർത്ഥത്തിൽ 1498 മെയ് മാസം 20-ാം തീയതി നമ്മുടെ കോഴിക്കോട് കാപ്പാട്ട് വാസ്കോഡിഗാമ കപ്പലിറങ്ങുന്ന കാലം മുതൽക്കാണ് ലോകത്തെ അധിനിവേശത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് എന്ന് പല പണ്ഡിതന്മാരും സൂചിപ്പിച്ചിട്ടുണ്ട്. ചരിത്ര പണ്ഡിതന്മാർ അധിനിവേശം എന്നാൽ ഒരു രാജ്യത്തിൻ്റെ മേലുള്ള മേൽക്കോയ്മ സ്ഥാപിക്കലാണ് എങ്കിൽ തീർച്ചയായും പോർച്ചുഗീസ് അധിനിവേശം മുതൽക്ക് തന്നെയാണ് അധിനിവേശം ആരംഭിക്കുന്നത്. അതോടനുബന്ധിച്ച് ലോകത്ത് കോളണികളുണ്ടായി. കോളണികൾ ഒരുപാടുണ്ടായി, ഞാൻ വിശദീകരിക്കുന്നില്ല. കോളണിവൽക്കരണത്തിന് അവസാനം കുറിക്കപ്പെട്ടത് 1961 യു എൻ സ്പെഷ്യൽ കമ്മിറ്റി ഓഫ് ഡീകോളണൈസേഷൻ രൂപപ്പെട്ടതിന് ശേഷം ബോധപൂർവമായി നടത്തിയ പരിശ്രമങ്ങളുടെ മാത്രം ഫലമായിട്ടായിരുന്നില്ല, മറിച്ച് ലോകത്തെ വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിൽ പ്രകൃതിദത്തമായ സമ്പത്ത് നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ ആ രാജ്യങ്ങളിലുള്ള തങ്ങൾക്കാവശ്യമായ സമ്പത്ത് മുഴുവനും കയറ്റിക്കൊണ്ടുപോയി കഴിഞ്ഞു എന്ന് സാമ്രാജ്യത്വ ശക്തികൾക്ക് ബോധ്യം വന്നതിന് ശേഷമാണ് കോളണിവൽക്കരണം അവസാനിക്കുന്നത്. 1961 യു എന്നിൻ്റെ സ്പെഷ്യൽ കമ്മിറ്റി ഓഫ് ഡീകോളണലൈസേഷൻ ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം ലോകരാഷ്ട്രീയത്തിലും ലോകസമ്പദ്ഘടനയിലും ഉണ്ടായ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോഴാണ് ആധുനിക സംസ്കാരവും ആ സംസ്കാരം പ്രതിനിധാനം ചെയ്യുന്ന യഥാർത്ഥത്തിലുള്ള ലക്ഷ്യവും നമുക്ക് കൃത്യമായി മനസ്സിലാവുകയുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത് കച്ചവടം, നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മാർക്കറ്റിൽ നിലനിൽക്കുന്ന സ്വാർത്ഥത എന്ന വികാരത്തെ പരമാവധി ഉദ്ദീപിപ്പിച്ചുകൊണ്ട് എങ്ങനെയാണ് വസ്തുക്കളെ വിപണനം ചെയ്യുക എന്നുള്ളതാണ് മാർക്കറ്റിങ്ങിൻ്റെ മുതലാളിത്തത്തിൻ്റെ അടിസ്ഥാനപരമായ തത്വശാസ്ത്രം. 1881 മുതൽക്ക് തന്നെ അമേരിക്കയിൽ ബിസിനസ് സ്കൂളുകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ 1960-കളിൽ ബിസിനസ് സ്കൂളുകൾ അതിൻ്റെ ഒരു ശൃംഖല തന്നെ അമേരിക്കൻ ഐക്യനാടുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. 1995 അമേരിക്കയിലെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ബിരുദമെടുത്ത ആളുകളിൽ 20% ബിസിനസ് മാനേജ്മെൻറ്റിൽ ബിരുദമെടുത്ത ആളുകളായിരുന്നു. അതേപോലെ തന്നെ അവിടെയുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്ന് PG ലഭിച്ച ആളുകളിൽ 23% ബിസിനസ് മാനേജ്മെൻറ്റിൽ PG ലഭിച്ച ആളുകളായിരുന്നു. ബിസിനസ് മാനേജ്മെൻറ്റിൽ പഠിക്കപ്പെടുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മാർക്കറ്റിംഗ്. എന്താണ് ഈ മാർക്കറ്റിംഗ്? മാർക്കറ്റിങ്ങിനെ കുറിച്ച് ഏറ്റവും സൂക്ഷ്മമായി മാർക്കറ്റിംഗ് രംഗത്തെ പാഠപുസ്തകമായി ഉപയോഗിക്കപ്പെടാറുള്ള ജെറോം മക്കാർത്തിയുടെ ദ ബേസിക് മാർക്കറ്റിംഗ് എന്ന പുസ്തകത്തിൽ മാർക്കറ്റിങ്ങിൻ്റെ 4 P കളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് പ്രോഡക്റ്റാണ്, മറ്റൊന്ന് പ്ലേസാണ്, മറ്റൊന്ന് പ്രൈസാണ്, മറ്റൊന്ന് പ്രൊമോഷനാണ്. ഈ മൂന്ന് പികളും നമ്മൾ തൽക്കാലം ചർച്ചയിൽ നിന്ന് മാറ്റിവെക്കുക. അവസാനം ഞാൻ പറഞ്ഞ പ്രൊമോഷൻ, എങ്ങനെയാണ് പ്രൊമോഷൻ എന്ന കാര്യം നിർവഹിക്കപ്പെടുന്നത്? എന്താണ് ഈ പ്രൊമോഷൻ?
ഒരു വസ്തുവിനെ നമ്മുടെ തലച്ചോറിൽ അടിച്ചേൽപ്പിക്കുന്ന പ്രക്രിയയുടെ പേരാണ് പ്രമോഷൻ. തലച്ചോറിൽ ഒരു പ്രോഡക്റ്റിനെ അടിച്ചേൽപ്പിക്കുക, അതിന് രണ്ട് അടിസ്ഥാന ഘട്ടങ്ങൾ കടന്നു പോകേണ്ടതുണ്ട്. ഒന്നാമത്തേത് ബ്രാൻഡിംഗ് ആണ്, മറ്റ് രണ്ടാമത്തേത് പ്രൈമിംഗ് ആണ്. ബ്രാൻഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന് പകരം ഒരു കമ്പനിയുടെ പേര്, സ്ഥലം, പേര് നമ്മുടെ മനസ്സിൽ സ്ഥാനം പിടിക്കലാണ്. നമുക്കറിയാം പേസ്റ്റ് എന്ന് പറയുമ്പോഴേക്ക് കോൾഗേറ്റ് നമ്മുടെ മനസ്സിൽ രൂപപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ബ്രാൻഡിംഗ് രംഗത്ത് അവർ വിജയിച്ചതുകൊണ്ടാണ് എന്നാണ്. എന്നാൽ ബ്രാൻഡിംഗ്, ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ഉൽപ്പന്നങ്ങളുടെ മത്സരത്തിൽ ബ്രാൻഡിംഗ് ബ്രാൻഡിങ്ങിന് മാത്രമായി കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയില്ല. അവിടെയാണ് പ്രൈമിംഗ് കടന്നു വരുന്നത്. ഈ വസ്തുവിനപ്പുറത്തുള്ള വസ്തു സാധനങ്ങളെ കാണിച്ച് തലച്ചോറിനകത്ത് വസ്തുവിനെ അടിച്ചേൽപ്പിക്കുന്നതിൻ്റെ പേരാണ് പ്രൈമിംഗ് എന്ന്. പ്രൈമിംഗ് ഇന്ന് ഏറ്റവും അടിസ്ഥാനപരമായി മാർക്കറ്റിംഗ് രംഗത്തെ ഏറ്റവും ശാസ്ത്രീയമായി നടക്കുന്ന, ഏറ്റവും അധികം ശാസ്ത്രീയമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. നമ്മളറിയേണ്ടത്, ഒരു പ്രോഡക്റ്റ് നമ്മുടെ തലച്ചോറിൽ അടിച്ചേൽപ്പിക്കുവാൻ വേണ്ടി ഒരു കമ്പനി തീരുമാനിച്ചു കഴിഞ്ഞാൽ കേവലം ചില പരസ്യങ്ങളിലൂടെയോ അതല്ലെങ്കിൽ അവർക്ക് തോന്നുന്ന ചില കാര്യങ്ങളിലൂടെയോ അല്ല നമ്മുടെ തലച്ചോറിലേക്ക് അത് അടിച്ചു കയറ്റുന്നത്, മറിച്ച് കൃത്യമായ ശാസ്ത്രീയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഫങ്ഷണൽ മാഗ്നറ്റിക് റിസൊണൻസ് ഇമേജിംഗ് എന്ന് പറയുന്ന FMRI അഥവാ തലച്ചോറിൽ നമ്മൾ ഓരോ വസ്തുവേയും ഓരോ കാര്യത്തെയും കാണുമ്പോഴുണ്ടാകുന്ന തലച്ചോറിലുണ്ടാകുന്ന രക്തചംക്രമണത്തിൻ്റെ വ്യത്യാസത്തെക്കുറിച്ച് സൂക്ഷ്മമായി പഠിച്ച് FMRI തയ്യാറാക്കി. അതേപോലെ തന്നെ ഇലക്ട്രോ എൻസിഫലോഗ്രഫി എന്ന് പറയുന്ന നമ്മുടെ തലച്ചോറിലുള്ള നാഡീകോശങ്ങളായ ന്യൂറോണുകൾക്കകത്ത് ഓരോ നമ്മുടെ സാഹചര്യങ്ങളുടെ വ്യത്യാസത്തിനനുസൃതമായി ഉണ്ടാകുന്ന വൈദ്യുത സ്പന്ദനങ്ങളെക്കുറിച്ച് കൃത്യമായി പഠിച്ച് അതിനുശേഷം എങ്ങനെയാണ് വസ്തുവിനെ നമ്മുടെ തലച്ചോറിൽ അടിച്ചേൽപ്പിക്കേണ്ടത് എന്ന് പഠിക്കുകയാണ് മാർക്കറ്റിംഗ് രംഗത്തെ, ന്യൂറോ മാർക്കറ്റിംഗിൻ്റെ രംഗത്തെ വിദഗ്ധന്മാർ. അപ്പോഴങ്ങനെയാകുമ്പോൾ വസ്തുവിനെ പരിചയപ്പെടുത്തണമെങ്കിൽ കേവലം വസ്തുവിനെക്കുറിച്ച് വിവരം മാത്രം ഉണ്ടായാൽ പോരാ, അവിടെയാണ് അഡ്വർടൈസ്മെൻ്റ് എന്ന കാര്യം കടന്നു വരുന്നത്. അഡ്വർടൈസ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ സയൻസിൽ ഇന്ന് ലോകത്തെ ഒന്നാം തരക്കാരനായി പറയപ്പെടുന്ന മാച്ചുറൈറ്റൈസ് യൂണിവേഴ്സിറ്റിയിലെ കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിൻ്റെ തലവനായിട്ടുള്ള ഡോക്ടർ സജ്ജള്ളി, അദ്ദേഹത്തിൻ്റെ ദ കോഡ് ഓഫ് അഡ്വർടൈസിംഗ് എന്ന പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യം അടിവരയിട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹം പറയുന്നത് ദ റിലിജിയൻ ഓഫ് ക്യാപിറ്റലിസം ഈസ് അഡ്വർടൈസിംഗ് എന്നാണ്. ക്യാപിറ്റലിസത്തിൻ്റെ മതമാണ് അഡ്വർടൈസിംഗ് എന്നർത്ഥം. അഡ്വർടൈസിംഗിൽ പെണ്ണ് കടന്നു വരുന്നത് ഇവിടെ വെച്ചാണ്. 1960s അമേരിക്കൻ അഡ്വർടൈസിംഗ് രംഗത്തെ സർഗാത്മക വിപ്ലവത്തിൻ്റെ കാലമായി സൂചിപ്പിക്കപ്പെടാറുണ്ട്. എന്നാൽ ഈ സമയത്ത് മെല്ലെ മെല്ലെ പെണ്ണിൻ്റെ സ്വരവും പെണ്ണിൻ്റെ ശരീരവും അഡ്വർടൈസിംഗിൻ്റെ രംഗത്തേക്ക് കടന്നു വരികയായിരുന്നു. 1980s ടെലിവിഷൻ വ്യാപകമായി. ടെലിവിഷനിലൂടെ സ്ത്രീയുടെ ശരീരത്തെ വളരെ സമർത്ഥമായി വിപണനം ചെയ്തുകൊണ്ട് എങ്ങനെയാണ് തലച്ചോറിനകത്തേക്ക് വസ്തുക്കളെ അടിച്ചേൽപ്പിക്കുക എന്ന് പ്രായോഗികമായി മനസ്സിലാക്കുകയായിരുന്നു മാർക്കറ്റിംഗിൻ്റെ രംഗത്തെ വിദഗ്ധന്മാർ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. 1980s അമേരിക്കയിൽ സ്ത്രീ ശരീരത്തെ, നഗ്ന ശരീരത്തെ, അർദ്ധനഗ്ന ശരീരത്തെ എങ്ങനെ വസ്തുവിൻ്റെ വിപണനത്തിന് വേണ്ടി ഉപയോഗിക്കാമെന്ന് ഒരു ചാനൽ തന്നെ തുടങ്ങി പ്രായോഗികമായി കാണിച്ചു കൊടുത്തത് MTV എന്ന മ്യൂസിക് ചാനലായിരുന്നു. അതിനുശേഷം ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ MTVയുടെ അതേ സ്വരം ഉപയോഗിച്ചുകൊണ്ട്, അതേ മാർഗം ഉപയോഗിച്ചുകൊണ്ട് വസ്തുക്കളെ നമ്മുടെ തലച്ചോറിനകത്തേക്ക് അടിച്ചേൽപ്പിക്കാൻ പെണ്ണിൻ്റെ ശരീരത്തെ എങ്ങനെ ഉപയോഗിക്കാൻ കഴിയുമെന്ന് വളരെ സമർത്ഥമായി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെൺശരീരം, അതിന് ചില സവിശേഷതകളുണ്ട്. പെൺശരീരം പുരുഷൻ്റെ ശരീരത്തിലും തലച്ചോറിലും അടിസ്ഥാനപരമായ ചില മാറ്റങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിയുന്ന രൂപത്തിൽ പടച്ചതമ്പുരാൻ സൃഷ്ടിച്ച
ഒരു വസ്തു തന്നെയാണ്.